ഡിസിഷൻ എന്താ ഇത്ര സങ്കടം? ഈ ആഴ്ച വിചാരിച്ച പോലെ ഒന്നും ഒത്തില്ല. അടുത്ത ആഴ്ച ആവട്ടെ. എന്റെ പൊന്നെ FIA കുറച്ചും കൂടെ ഒന്ന് സെല് ചെയ്ത് തീർക്ക്. ഇതിപ്പോ ഉച്ചവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല, രാവിലെ അങ്ങ് സെല്ലാൻ തുടങ്ങിക്കും. ഹായ് ഓൾ, കണ്ടില്ലേ, ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതെന്ന് നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ FIA സെല് ചെയ്യുന്നു, റിസിഷൻ വരാൻ പോകുന്നു, അങ്ങനെ മാർക്കറ്റിനെ പിടിച്ചു കൊലുക്കാനുള്ള എല്ലാ വിഭവങ്ങളും പല സ്ഥലത്തായിട്ട് റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരാഴ്ച ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇതിൽ നിന്നെല്ലാം ഒരു ചെറിയ റിലീഫ് നമുക്ക് ഈ ഒരാഴ്ച കിട്ടി. സോ ഒത്തിരി ആളുകൾ പുതിയൊരു റാലി തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുമുണ്ട്. സോ കഴിഞ്ഞ ഫ്രൈഡേ നമ്മളെല്ലാവരും കണ്ട 15,180 ലോയിൽ നിന്ന്, സോ ലാസ്റ്റ് ഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 15,700 മുകളിലാണ്. യെസ്, നമ്മളെല്ലാവരും ഹാപ്പിയാണ്. സോ ശരിക്കും എന്തായിരുന്നു മാർക്കറ്റിൽ സംഭവിച്ചതെന്ന് നമുക്ക് ചെറുതായിട്ട് ഒന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ട്രേഡ് ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. സോ കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ കണ്ടത് ഒരു കൺസോളിഡേഷൻ മാർക്കറ്റായിരുന്നു. 15,180 മുതൽ 15,354 വരെയുള്ള റേഞ്ചിൽ ഫ്രൈഡേയും അതുപോലെ തന്നെ മൺഡേയും മാർക്കറ്റ് എന്ത് ചെയ്തു? കൺസോളിഡേഷൻ ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കൺസോളിഡേഷൻ്റെ സ്ട്രെങ്ത് എടുത്തുകൊണ്ടാണ് ട്യൂസ്ഡേ, ചൊവ്വാഴ്ച, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തുകയും 15,700 വരെ ഒരു ബുൾ റൺ നടത്തുകയും ചെയ്തു. സോ അതിനുശേഷം ബുധനാഴ്ച ഏകദേശം ഒരു കൺസോളിഡേഷൻ തന്നെയാണ് മാർക്കറ്റ് തന്നത്. ദെൻ വ്യാഴാഴ്ച ഒരു ഇൻട്രാഡേ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു അടിപൊളി എക്സ്പയറി ഡേ ആണ് നമുക്ക് കിട്ടിയത്. സോ എന്താണ്, 400 പോയിന്റ് മുകളിലോട്ട് പോകുന്നു. സോ ഒരു 450 പോയിന്റ് താഴത്തോട്ട് വരുന്നു, അവിടെ നിന്ന് പിന്നെയും ഒരു 300 പോയിന്റ് അപ്സൈഡിലോട്ട് വരുന്നു. ഏകദേശം 15,585 നിഫ്റ്റി എക്സ്പയർ ആകുന്നു. സോ ഇത്രയും ഹൈ വോളറ്റൈൽ ഒരു വീക്കാണ് നമ്മൾ കണ്ടത്, ഒരു എക്സ്പയറി ഡേ ആണ് കണ്ടത്. സോ ഈ ഒരു എക്സ്പയറി ഡേ കഴിഞ്ഞ് ഫ്രൈഡേ മാർക്കറ്റ് കുറച്ചുകൂടി സ്ട്രെങ്തനോടുകൂടി 15,700 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ലെവല് കോൺഫിഡൻറ്റ് തരുന്ന ഒരു ലെവലാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, സോ തിങ്കളാഴ്ച ചൊവ്വാഴ്ച കൊണ്ടേ അതിൻ്റെ അകത്ത് ഒരു കോൺഫിഡൻസ് ഉള്ള ലെവലാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും മേജറായിട്ടുള്ള കാര്യം. സോ ഗ്ലോബൽ മാർക്കറ്റിൽ ആകെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഡൗ ജോസ് ഒരു പ്രോപ്പർ സപ്പോർട്ടിൽ നിന്നാണ് തിരിച്ചു വന്നു എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അതായത് കൊറോണ വരുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഹൈ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഹൈ ലെവലിലാണ് ഡൗ ജോസ് പ്രോപ്പർലി സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ നമുക്കൊരു ചെറിയ ഹോപ്പ് എവിടേക്കോ ബാക്കിയുണ്ട്. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിഫ്റ്റി ഇപ്പോഴും ഒരുവിധം ഹൈ വാല്യുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ ഒരു പക്ഷേ കുറച്ചുകൂടി ഒരു ക്ഷൻ നിഫ്റ്റിയിൽ വന്നേക്കാം. സോ നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോവുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി വലിയ കുഴപ്പമില്ലാത്തൊരു നല്ല ഒരു വീക്കായിരുന്നു നമ്മുടെ മുൻപിലുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റി 32,500 മുതൽ 33,700 ലെവലിലോട്ടാണ് ഈ ഒരാഴ്ച ബാങ്ക് നിഫ്റ്റി നമുക്ക് റാലി തന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ അടുത്ത ആഴ്ച മാർക്കറ്റ് എങ്ങനെ ക്ലോസ് ഓപ്പൺ ആകുന്നു, ന്യൂസ് ഡ്രിവൺ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ ന്യൂസുകളും മാർക്കറ്റിൻ്റെ ഓരോ മൂവ്മെൻറ്റുകളും വളരെ ക്ലിയറായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടി ഇരിക്കുന്നു. അതിനുശേഷം മാത്രം പ്രോപ്പർ ഡിസിഷൻസ് എടുത്തുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്ത ട്രേഡുകൾ, സോ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ അതിന് മുൻപത്തെ ആഴ്ച ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തതുപോലെ തന്നെ റേഷ്യോ സ്പ്രെഡ് ഉണ്ടായിരുന്നു. ആ റേഷ്യോ സ്പ്രെഡ് കുറച്ച് ലോസിൽ തന്നെയാണ് കിടക്കുന്നത്. സോ 15,200 ലെവലിലോട്ടൊക്കെ പോയപ്പോൾ ഞാൻ കുറച്ച് പാനിക്കായിരുന്നു. ആ ഒരു പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യകതയിലേക്കൊക്കെ നമുക്ക് വന്നിരുന്നു. ബട്ട് വീക്കിലി ട്രേഡുകളായിട്ട് നമ്മൾ കയറിയിരുന്നത് 15,250 നിഫ്റ്റി ഫ്ലൈയും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ 33,000 ബാങ്ക് നിഫ്റ്റി ഫ്ലൈയും ആണ് നമ്മൾ കയറിയിരുന്നത്. സോ ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒന്നും നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ആ ഒരു ട്രേഡ് ചെയ്തില്ല. നമ്മൾ പ്രോപ്പർ ഹെഡ്ജുകളെല്ലാം കൊടുത്ത് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും പ്രോപ്പറായി നമ്മൾ ഫ്ലൈ ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ പോയിന്റിലോട്ട് മാർക്കറ്റ് വരികയും ഒരു മികച്ച വീക്കിലി പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്തു. സോ ട്രേഡ് ടോക്സിൻ്റെ എല്ലാ
സ്റ്റുഡൻസും നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഒരു ഹ്യൂജ് പ്രോഫിറ്റ് എടുത്ത ഒരു വീക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയത്. സോ അതിൻ്റെ പ്രോഫിറ്റ് സ്ക്രീൻ ഷെയറിങ്സും ട്രേഡ്സും നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അതിനു മുൻപ് സോ ഒരു ഇമ്പോർട്ടൻറ്റ് അടിപൊളി അനൗൺസ്മെൻറ്റ് ഞാൻ പറയാൻ പോവുകയാണ്. സോ വൺ ഡേ ഫ്രീ ഓപ്ഷൻ സെല്ലിംഗ് വർക്ക്ഷോപ്പ് 17th July ആണ് നമ്മൾ നടത്താൻ പോകുന്നത്, അതും സൺഡേ. സോ നമ്മുടെ എറണാകുളത്തുള്ള അങ്കമാലിയിൽ വെച്ചിട്ടാണ് 100 ആളുകളെ പങ്കെടുപ്പിക്കുന്ന ഒരു കംപ്ലീറ്റ് ഫ്രീ ഇവൻ്റ് ട്രേഡ് ടോക്സ് ഓർഗനൈസ് ചെയ്യുന്നത്. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള ഒരു കംപ്ലീറ്റ് ഫ്രീ പ്രോഗ്രാമിന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാം. ഈ വീഡിയോന് താഴത്തുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ ഒരു പ്രോഗ്രാമിന് നിങ്ങളുടെ സീറ്റ്സ് നിങ്ങൾക്ക് ഉറപ്പാക്കാം. സോ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്, കാരണം ഒത്തിരി പ്രോസസ്, ഒത്തിരി റിക്വസ്റ്റുകൾ വരുന്നതുകൊണ്ട് സോ കുറച്ച് സെലക്ഷൻ പ്രോസസ്സോടുകൂടി വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ മാത്രം സെലക്ട് ചെയ്ത് ഒരു 100 ആളെ സെലക്ട് ചെയ്ത് ഒരു മികച്ച ഓപ്ഷൻ സെല്ലിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള എയിം. അതുപോലെ തന്നെ ട്രേഡ് ടോക്സ് നടത്തുന്ന വെബിനാറുകളിലും വർക്ക്ഷോപ്പുകളിലും കോഴ്സുകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ട്രേഡ് ടോക്സിന് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് നിങ്ങൾ മറന്നു പോകണ്ട. അതോടൊപ്പം തന്നെ ഈ ഒരാഴ്ച മാർക്കറ്റ് ലീഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 80% ഓഫർ അവസാനത്തെ 24 hours ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ വീഡിയോയുടെ താഴത്തുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. സോ ഡീറ്റെയിൽ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കാം. ഹായ് ഓൾ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയിലോട്ട് പോകാം. ഡീറ്റെയിൽഡ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് കറൻ്റ്ലി എൻ്റെ കയ്യിലുള്ള പൊസിഷൻസ് ആണ് ഇത് കാണിക്കുന്ന. പ്രോഫിറ്റ്സ് റിയൽ അല്ല, ബിക്കോസ് ഇന്ന് മോക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. സോ മോക്ക് ട്രേഡ് വന്നിരിക്കുന്നത് 16,200 ലെവലിലോട്ടാണ്. ബട്ട് അവിടെയല്ല മാർക്കറ്റ്, 15,700 റേഞ്ചിലാണ്. സോ ഈ ഒരു പ്രോഫിറ്റ് റിയൽ അല്ല, മോക്ക് ട്രേഡ് റിലേറ്റഡ് ആണ്. ബട്ട് നമുക്ക് ലാസ്റ്റ് 1 മന്തിൻ്റെ, അത് 1st മുതലുള്ള റിപ്പോർട്ട്സ് നമുക്കൊന്ന് ജനറേറ്റ് ചെയ്യണ്ടേ. യെസ്, June 1 മുതൽ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാം. June 1 മുതൽ 24th, 25 ഇന്ന് 25 അല്ലെങ്കിൽ 24, ഇനി 24th വരെയുള്ള F&O റിപ്പോർട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. സോ റിപ്പോർട്ട് ജനറേറ്റ് ആവുന്നുണ്ട്. റിപ്പോർട്ട് ജനറേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 282,000 രൂപയാണ് പ്രോഫിറ്റായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. 282,000 രൂപ നമ്മൾ പ്രോഫിറ്റായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും, ഇതിനകത്ത് ചാർജസ് വന്നിരിക്കുന്ന ഏകദേശം 15,000 രൂപ ഇതാണ് പ്രോഫിറ്റ്. ആഫ്റ്റർ ടാക്സ് നമുക്ക് 266,000 വരെയാണ്. ഇതിൽ 200,000 രൂപ നിങ്ങൾക്ക് അൺറിയലൈസ്ഡ് പ്രോഫിറ്റായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. സോ അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പൊസിഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ലോസ് വന്നിരിക്കുന്നത്. ബട്ട് അത് നമ്മളെ ഈ മാസത്തെ ട്രേഡിന് അല്ല, നമ്മുടെ ലോങ് ട്രേഡുകളും നെക്സ്റ്റ് മന്ത്ലി ട്രേഡുകളൊക്കെ കിടക്കുന്ന ഒരു ലോസ് ആണ്. അത് ഈസി ആയിട്ട് മാർക്കറ്റ് 15,500 മുകളിൽ തന്നെ ഒരു മാസം കൂടി കൺസോളിഡേറ്റ് ചെയ്താൽ എനിക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ ലോസ് മാത്രമേ ഉള്ളൂ. ബട്ട് ഈ ഒരു വീക്ക് നമ്മൾ മൊത്തം ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏകദേശം 266,000 രൂപയാണ്. സോ ഈ 24 ദിവസം കൊണ്ടാണ്, 24 days കൊണ്ട് നമുക്ക് മികച്ച ഒരു റിട്ടേൺ ആണ് ഏകദേശം 65 lakh ഉള്ള ഈ ഒരു അക്കൗണ്ടിൽ എനിക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് 15,800 രൂപയാണ് ബ്രോക്കറേജ് വന്നിരിക്കുന്നത്, ടോട്ടൽ ചാർജസ്. അതിൻ്റെ അകത്ത് 6,000 രൂപ മാത്രമേ ബ്രോക്കറേജ് വന്നിട്ടുള്ളൂ. സോ നമ്മൾ പൊസിഷണൽ ട്രേഡ്സ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുറവ് ഒരു ബ്രോക്കറേജ് വന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, സോ ഇതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് വീക്കിൻ്റെ പ്രോഫിറ്റ് ഏകദേശം ഞാൻ നിങ്ങളെ കാണിച്ച് തന്നിരുന്നതാണ്, നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകും. 1st മുതൽ ഏകദേശം 10th വരെയുള്ള റിപ്പോർട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടതാണ്. ആ ഒരാഴ്ച നമുക്ക് ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഏകദേശം 164 സംതിങ് ആണ്. ബട്ട് 2nd ആഴ്ച ഏകദേശം എന്താണ്, 10th മുതൽ 17th വരെയുള്ള ഒരു ഡേറ്റിൽ നമ്മൾ നമ്മുടെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും വെറും 7,000 രൂപ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ. ഈ മന്തിലെ 2nd ആഴ്ച 7,000 രൂപ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ. ബട്ട് നമുക്ക് ലാസ്റ്റ് വീക്ക് എന്നാണ്, 17th മുതൽ 24th വരെയുള്ള ഈ ഒരു വീക്കിൽ നമ്മൾ പ്രോഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ മികച്ച ഒരു പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 117,000 രൂപയാണ് ഈ ഒരു ആഴ്ച മാത്രം നമ്മൾ ബുക്ക് ചെയ്ത്, ഇൻട്രാഡേയിൽ മാത്രം. വ്യാഴാഴ്ച മാത്രം നമ്മൾ 10-30 രൂപയ്ക്ക് മുകളിൽ ഇൻട്രാഡേ ലൈവായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇൻട്രാഡേയിലും നമുക്ക് എന്തുണ്ട്,
വ്യാഴാഴ്ചകളിലും നമുക്ക് ഇൻട്രാഡേ ട്രേഡ്സ് ലൈവായിട്ട് യൂട്യൂബിലുണ്ട്. ഇത് നമ്മുടെ പൊസിഷൻസ് ആണ്. സോ ഈ പൊസിഷൻസ് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ എൻ്റെ ഓപ്ഷൻ ഓപ്സ്ട്രാ വെച്ചിട്ട് അല്ലെങ്കിൽ സെൻസിബിൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഏതൊക്കെ ട്രേഡ്സ് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം. സോ ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ലോസിൽ നിൽക്കുന്ന റേഷ്യോ സ്പ്രെഡാണ്. ഏകദേശം 72,000 രൂപ ലോസ് ഓൾറെഡി റൺ ചെയ്യുന്ന ഒരു ട്രേഡാണ്. സോ ഇതിൻ്റെ അനാലിസിസ് ഞാൻ റേഷ്യോ സ്പ്രെഡാണ്. ഞാനിത് ആദ്യത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നിരുന്ന ഒരു ട്രേഡ് തന്നെയാണ്. ബട്ട് ഇതാണ് നമ്മുടെ റേഞ്ച്. 15,150 ആണ് നമ്മുടെ ഡൗൺ സൈഡ് ബ്രേക്ക് ഇവൺ. ഇതിനു മുൻപ് എവിടെ നിന്നാലും ഇത് ഏകദേശം ജൂലൈ ആണ്. സോ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ നമുക്ക് 100,000 രൂപയോ അല്ല ഈ ഏകദേശം ഈ ഭാഗത്ത് നിന്നാൽ 300,000 രൂപ വരെ മാക്സ് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഏകദേശം 15-20,000 രൂപ ഫണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡാണ് ഈ പറയുന്ന റേഷ്യോ സ്പ്രെഡ്. ദെൻ നമ്മൾ നമ്മുടെ അടുത്ത ട്രേഡിലോട്ട് പോകാം. കാരണം ഓരോ ട്രേഡ്സ് ആയിട്ട് നിങ്ങൾക്ക് അനാലിസ് ചെയ്യണമല്ലോ. ഇത് നമ്മുടെ മന്ത്ലി ട്രേഡാണ്. ജൂലൈ 28 ഒരു ബാങ്ക് നിഫ്റ്റി സ്ട്രാഡിലാണ് ചെയ്തിരിക്കുന്നത്. 36,000 സ്ട്രാഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ 36,000 സ്ട്രാഡിൽ ചെയ്തത് എന്നുള്ളത്. സോ ഡൗൺ സൈഡ് മാത്രം ഞാൻ പ്രോപ്പറായിട്ട് ഹെഡ്ജ് കൊടുത്തിട്ടുണ്ട്. കാരണം മാർക്കറ്റ് താഴത്തോട്ട് വീഴാനുള്ള സാധ്യതകളാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ട്രേഡിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർലി ഡൗൺ സൈഡ് ഹെഡ്ജ് മാത്രം കൊടുത്ത് അപ് സൈഡ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇൻ കേസ് ഇവിടെ എവിടെയെങ്കിലും മാർക്കറ്റ് തീരുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 5 ലോട്ടിൽ 73,000 രൂപയുടെ ലോസാണ് കിട്ടുക. ബട്ട് ഇതിന് നമുക്ക് കൃത്യമായിട്ടുള്ള റെഫറൻസ് ട്രേഡുകൾ എല്ലാ വീക്കും നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഏകദേശം മാർക്കറ്റ് താഴെ തീർന്നാൽ പോലും നമുക്ക് ഈ ലോസിന് ഒരു 35,000 രൂപയുടെ താഴത്തോട്ട് കൊണ്ടുവരാനായിട്ട് റെഫറൻസ് ട്രേഡുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യും. റെഫറൻസ് ട്രേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഒരു ട്രേഡിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കവേർഡ് കോള് പോലത്തുള്ള എക്സ്ട്രാ സെൽ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, കോൾ ഓപ്ഷൻസ് സെല്ല് ചെയ്യും. മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ റേഷ്യോ ഏകദേശം കറക്റ്റ് ചെയ്തുകൊണ്ട് കോൾ ഓപ്ഷൻസ് സെല്ല് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് തിരിച്ച് സെൻട്രലിലോട്ട് വരുമ്പോൾ നമുക്ക് സ്ട്രാഡിൽ നിന്ന് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടി. ഇവിടെ വരുന്ന ഔട്ട് ഓഫ് ദ മണി ആയതുകൊണ്ട് ഇവിടെ ലോസോ ചെറിയ ലോസോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇവിടെ കിട്ടുന്ന ഹ്യൂജ് പ്രോഫിറ്റ് ആയതുകൊണ്ട് ഈ റെഫറൻസ് ട്രേഡ് നമുക്ക് വെയിറ്റ് ചെയ്യാനും പറ്റും. ബട്ട് ഇൻ കേസ് തിരിച്ചു വന്നില്ലെങ്കിൽ ഈ കാണുന്ന മാക്സ് ലോസ് നമുക്ക് പരമാവധി കുറച്ചെടുത്തുകൊണ്ട് നമ്മുടെ ലോസിൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കാനും സാധിക്കുന്ന ട്രേഡുകളെയാണ് നമ്മൾ റെഫറൻസ് ട്രേഡുകൾ എന്ന് പറയുന്നത്. സോ നമുക്ക് നേരെ ഈ വീക്കിൻ്റെ ട്രേഡിലോട്ട് വരാം. ഈ വീക്കിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ വീക്കിലി ഫ്ലൈ ആണ് ചെയ്തത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എക്സ്പയർ ആയ ഓൾറെഡി. ഒരു പെയറല്ല ഞാൻ ചെയ്തത്, ഞാൻ ഒത്തിരി പെയർസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പെയറാണ് നമ്മൾ വെർച്വൽ ട്രേഡ് ഇട്ടത്. സോ വെർച്വൽ ട്രേഡിൽ 33,000 ഫ്ലൈ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം 32 ഏകദേശം 700 പോയിൻ്റ് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഹെഡ്ജ് കൊടുത്ത്. നമുക്ക് ഒരു ലോട്ടും ഏകദേശം 200,000 രൂപയാണ് നമ്മൾ ഒരു പെയർ ചെയ്യാനായിട്ട് റിസർവ് ചെയ്യുന്നത്. 200,000 രൂപയ്ക്ക് നമുക്ക് ഏകദേശം 10,000 രൂപയുടെ അടുത്തുള്ളൊരു റിട്ടേൺ. ഇതുകൂടാതെ നമുക്ക് കുറച്ച് എക്സ്ട്രാ സെയിൽസ് ഉണ്ടായിരുന്നു. ഏകദേശം 10,000 രൂപയുടെ റിട്ടേണാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരാഴ്ച ഈ ഒരു ഒറ്റ ട്രേഡിൽ എടുക്കാനായിട്ട് പറ്റിയത്. നമുക്ക് മൾട്ടിപ്പിൾ ലോഡ്സ് നമ്മുടെ എനിക്കൊന്നും നമ്മുടെ ഈ അക്കൗണ്ടിൽ മാത്രം ഞാൻ 6 പെയറാണ് ബാങ്ക് നിഫ്റ്റി ചെയ്തത്. അപ്പോൾ 16,000 അടുത്ത് റുപ്പീസ് മാത്രം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും പ്രോഫിറ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വ്യാഴാഴ്ച നമ്മൾ ബൈ ലെഗുകൾ അടുപ്പിച്ച് വെച്ചുകൊണ്ട് പ്രോഫിറ്റിനെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നറിയോ, നിഫ്റ്റിയിൽ 17,250 നമ്മൾ ഫ്ലൈ ഇട്ടുണ്ടായിരുന്നു. വീക്കിലി ഫ്ലൈ 17,250 നമ്മൾ വീക്കിലി ഫ്ലൈ ഇട്ടുണ്ടായിരുന്നു. ബട്ട് 17,250 നിങ്ങൾക്കറിയാം മാർക്കറ്റ് ആ റേഞ്ചിലല്ല എക്സ്പയർ ആയത്. ബട്ട് ഈ ഫ്ലൈ ഞാൻ പ്രോഫിറ്റിലാണ് എക്സിറ്റ് ചെയ്തത്. എങ്ങനെയാണ് പ്രോഫിറ്റ് വന്നതെന്നുള്ളതാണ് ഞാൻ ഇനി നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ട്രേഡ് ലോജിക്ക് കൂടി അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾക്കറിയാം ഈ മാർക്കറ്റ് ഈ ലെവലിൽ നിന്ന് താഴത്തോട്ട് എത്തി ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 350 റേഞ്ചിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്ക് നിയർലി 1,500 to 2,000 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് ആ ഒരു ട്രേഡിൽ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ബൈ ലെഗുകളെ കൃത്യമായിട്ട് അടുപ്പിച്ച് വെച്ചുകൊണ്ട് നമ്മുടെ 1,000 രൂപ എന്ന് പറയുന്ന പ്രോഫിറ്റിനെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചു. സോ എന്ത് പറ്റി, ആ ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റ് നമ്മുടെ റേഞ്ചിൻ്റെ പുറത്ത് പോയി എക്സ്പയർ ആയിട്ട് കൂടി നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് എക്സ്ട്രാ സെൽസും ഈ പറയുന്ന ലോക്ക് ചെയ്ത 1,000 രൂപയുൾപ്പെടെ ഏകദേശം 2,500 രൂപയുടെ പ്രോഫിറ്റ് 200,000 രൂപയ്ക്ക് നമുക്ക് ഈ പറയുന്ന ഫ്ലൈയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. നമ്മുടെ റേഞ്ചിൻ്റെ പുറത്ത് മാർക്കറ്റ് എക്സ്പയർ ആയിട്ട് കൂടി
നമുക്ക് ഏകദേശം 200,000 രൂപയ്ക്ക് 1% റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് നമുക്ക് ഏകദേശം 3%, നിഫ്റ്റിക്ക് ഏകദേശം 1% നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ ഈ വീക്ക് നമുക്ക് വളരെ മികച്ച ഒരു പ്രോഫിറ്റിൽ തന്നെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ വിജയം തന്നെയാണ്. സോ ഇത്രയാണ് ഈ ഒരു വീക്കിലെ ട്രേഡുകളെ കുറിച്ചിട്ടുള്ള അനാലിസിസ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി ഈ പറയുന്ന ഒരു റെസിസ്റ്റൻസ് ലെവല് തിങ്കളാഴ്ച ബ്രേക്ക് ചെയ്ത് മുകളിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം മാർക്കറ്റ് ആ ഒരു ലെവലിൽ കണ്ടിന്യൂ ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇൻ കേസ് ഈ ലെവലിൽ ഗ്യാപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഒരു ഇച്ചിരി അവിടെ നിന്നതിന് ശേഷം ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരികയാണെങ്കിൽ എഗെയിൻ മാർക്കറ്റ് 15,500-15,400 റേഞ്ചുകളിലോട്ട് തിരിച്ചു വരാനുള്ള സാധ്യത കൂടി ഞാൻ കാണുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ തിങ്കളാഴ്ച മാർക്കറ്റിനെ കുറിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇനി ഒരു കാര്യം കൂടി, മാർക്കറ്റ് ലീഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം, സോ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു മേജറായിട്ടുള്ള ഒരു സ്പീക്കറായിട്ട് തന്നെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. എൻ്റെ സീക്രട്ട് ആയിട്ടുള്ള ഒത്തിരി സ്ട്രാറ്റജീസ് ഞാനിവിടെ ലൈവ് ട്രേഡ് ചെയ്തുകൊണ്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഒരാഴ്ചയുള്ള ഒരു കംപ്ലീറ്റ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് 9,000 രൂപയാണ് ഈ ഒരു പ്രോഗ്രാമിന് ഫീസായിട്ട് വരുന്നത്. ബട്ട് നിങ്ങൾ ട്രേഡ് ടോക്സ് നൽകുന്ന ഈ ഒരു വീഡിയോന് താഴത്തുള്ള ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് 24 hours രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന് 2,999 രൂപയ്ക്ക് ഏകദേശം 6,000 രൂപയോളം, ഏകദേശം 5,000 രൂപയോളം 6,000 രൂപ ഓഫറിൽ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. അതൊരു വളരെ മികച്ചൊരു ഓഫറാണ്. ഈ ഒരു ഓഫർ മിസ് ചെയ്യാതെ ഏകദേശം നാളെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നിങ്ങളെല്ലാവരും രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഞാൻ മാത്രമല്ല, വളരെ മികച്ച നിതീഷ് നരകും സന്തോഷ് പാസി ഉൾപ്പെടെയുള്ള വളരെ മികച്ച ഇന്ത്യൻ ടോപ്പ് ട്രേഡേഴ്സ് പങ്കെടുക്കുന്ന ഈ ഒരു ഇവൻറ്റ് നിങ്ങൾ മിസ്സാക്കാതിരിക്കുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഇവൻറ്റിൽ നിന്ന് നിങ്ങളുടെ നോളജിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ട്രേഡ് ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. അതുപോലെ തന്നെ ട്രേഡ് ടോക്സ് ചാനലിൻ്റെ ടെലിഗ്രാം ചാനലിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. ഐ ആം സുനിൽ മത്തായി.